കുട്ടികൾക്ക് നല്ലത് എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക് നയിക്കാറുണ്ട് പല പേരൻസും ഇതിനെപ്പറ്റി അവയറല്ലാന്നുണ്ടെങ്കിലും നമ്മളറിയാതെ തന്നെ പിന്നെയും പിന്നെയും ഈ ഒരു കാര്യങ്ങൾ ചെയ്യാറുമുണ്ട് കുട്ടികളെ അത് ആക്കാറുമുണ്ട് പിന്നീട് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റൊക്കെ അവർക്ക് വഴികാട്ടികളായി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് ഓക്കെ ഞാൻ ഈ ചെയ്തതിൽ ഒരുപാട് അപാകതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെയുള്ള ഒരു നാല് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് എല്ലാവർക്കും ബോധ്യയിലേക്ക് സ്വാഗതം നല്ലത് എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ നമ്മളുടെ കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ട് അറിയിക്കാതെ വളർത്തുക എന്നുള്ളത് അതായത് അവർക്ക് യാതൊരു വധ വധ ഡിസ്കംഫോർട്ടും കൊടുക്കാതെ അവരുടേതായിട്ടുള്ള ഒരു കംഫോർട്ട് സോണിൽ മാത്രം വളർത്തുക എന്നുള്ളതാണ് പല പാരൻസും അറിയാതെ തന്നെ ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ ഒരു പ്രശ്നം ആ കുഞ്ഞുങ്ങൾക്ക് പല സമയത്തും നിയന്ത്രണങ്ങൾ വേണം അവർക്കൊരു ചിട്ട വേണം അവർക്ക് അവരുടേതായിട്ടുള്ള കടമകൾ വേണം അവകാശങ്ങൾ എന്നുള്ളതുപോലെ തന്നെ കടമകളും കുട്ടികൾക്ക് പ്രധാനമാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവർക്ക് ഉത്തരവാദിത്വപരമായിട്ടുള്ളൊരു ബോധം ഉണ്ടായി വരികയുള്ളൂ അതുമാത്രമല്ല സ്വന്തം കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് ശീലിച്ചാലല്ലേ കുട്ടികൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതല്ലാതെ എപ്പോഴും അവരുടെ സുഖങ്ങൾക്കും അവരുടേതായിട്ടുള്ള സന്തോഷങ്ങൾക്കും മാത്രം പ്രാധാന്യം കൊടുത്ത് അവർക്ക് യാതൊരു കടമകളും ഇല്ലാതെ അതിൽ നിന്നും യാതൊരു കഠിനാധ്വാനത്തിൻ്റെയും ആവശ്യമില്ലാതെ കുഞ്ഞുങ്ങളെ വളർത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ ഭാവിയിൽ കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്യുക അവർക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ലത് എന്ന് കരുതി കുഞ്ഞുങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് കരുതി പാരൻസ് ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ ഒരു മിസ്റ്റേക്കാണ് അവരുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി കൊടുക്കുക ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കാൻ അവരെ സമ്മതിക്കാതിരിക്കുക എന്നുള്ളത് കുട്ടികൾക്ക് ഡിസ്കംഫോർട്ടും ഓക്കെ ആവണ്ടേ നമുക്ക് ഒരു സുഖരമല്ലാത്ത അവസ്ഥകൾ നമ്മൾ തരണം ചെയ്താലല്ലേ നമുക്ക് ഭാവിയിൽ അതുപോലത്തെ അവസ്ഥ അവസ്ഥകൾ വരുമ്പോൾ സക്സസ്ഫുള്ളി നമുക്കത് ഓവർകം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അല്പ സ്വല്പം ഡിസ്കംഫോർട്ടൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവണം അത് ശീലിക്കാനും കുട്ടികൾക്ക് ആ ഒരു മനോഭാവം കുട്ടികൾക്ക് ഉണ്ടാവണം അവിടെ കുഞ്ഞുങ്ങളെ എല്ലാ കാര്യങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പാരൻസ് മാറ്റി വയ്ക്കേണ്ടതാണ് പല സന്ദർഭങ്ങളിലും അവരെ കൊണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതല്ല അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മൾ പറയുന്ന വാക്ക് ാണ് അവിടെയാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഞാൻ പറയുന്ന ഒരു വാക്ക് മൂലം കുഞ്ഞിനൊരു മനോവിഷമം ഉണ്ടാവരുത് എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത് അല്ലാതെ കടമകൾ കൊടുക്കാതിരിക്കോ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടത്താതിരിക്കുവോ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആണെങ്കിൽ കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യിക്കാതിരിക്കോ ചെയ്യുക എന്നുള്ളതിലല്ല അതുകൊണ്ട് തന്നെ കുട്ടികളിൽ നമ്മൾ ഏറ്റവും ആദ്യം ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് അവരെ കംഫർട്ട് സോണിൽ മാത്രം നിർത്തി ജീവിക്കുക എന്നുള്ളത് ഇനി അടുത്തതായി കുട്ടികൾ നല്ലത് എന്ന് കരുതി നമ്മൾ ചെയ്യുന്നത് എന്നാൽ അവർക്ക് ദോഷകരമായിട്ട് ഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ അവരുടെ ദഹനശക്തി നോക്കാതെ അവർക്ക് ആഹാരം നൽകുന്നത് അതായത് നമ്മൾക്ക് എന്ത് കഴിക്കുന്നു എന്നുള്ളതിനേക്കാളും കൂടുതൽ അത് ദഹിപ്പിക്കാൻ എത്രമാത്രം നമുക്ക് ഒരു വയറിലെ വിശപ്പുണ്ട് നമ്മളുടെ ഒരു ദഹനശക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ആയുർവേദ രീതിയെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പല സന്ദർഭങ്ങളിലും പല അച്ഛനുമമാരും ചെയ്യാറുള്ളത് കുട്ടികൾക്ക് എപ്പോഴും പാല് അമിതമായിട്ട് പാല് നൽകുക വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരം നൽകുക അമിതമായിട്ട് സ്നാക്സ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് ദഹിപ്പിക്കാനുള്ള ഒരു ദഹനശക്തി ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു മെറ്റബോളിസം സ്ലോ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ദഹിക്കാതെ വരും അപ്പം എന്താണ്ടാവുക അവർക്ക് സ്ഥിരമായിട്ട് കപക്കെട്ടും ജലദോഷവും പനിയൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അവിടെയുള്ള സന്ദർഭത്തിൽ അവർക്ക് കൊടുക്കേണ്ട ആഹാരം കൂടുതൽ ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരമാണ് അവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ കഞ്ഞി കൊടുക്കും അല്ലെങ്കിൽ രസം കൂട്ടി ചോറ് കൊടുക്കും അതൊക്കെയാണെങ്കിൽ അവർക്കത് ദഹിക്കാൻ കൂടുതൽ എളുപ്പമാണ് ആ ഒരു സന്ദർഭത്തിൽ കുറച്ച് ലൈറ്റായിട്ടുള്ള ആഹാരം കഴിക്കുന്നത് വഴി അവരുടെ ആ ഒരു ദഹനശക്തി ശരിയായി വരികയും അവർക്ക് പിന്നെ ഇത്തരം പ്രശ്നങ്ങളൊന്നും വരാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിലും അച്ഛനമ്മമാർ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികൾക്ക് ദഹനശക്തി കുറവായിരിക്കുന്ന സമയത്ത് അവർക്ക് അമിതമായിട്ട് പാല് കൊടുക്കുക എന്നുള്ളത് പല അച്ഛനമ്മമാരും വിചാരിക്കുന്നത് പാല് വളരെ ആരോഗ്യകരമായിട്ടുള്ളൊരു സാധനമാണല്ലോ അതുകൊണ്ട് കുട്ടികൾ ഇഷ്ടംപോലെ കുടിച്ചോട്ടെ എന്നുള്ളത് കാര്യം ശരിയാണെന്നുണ്ടെങ്കിലും പാല് ഒരു കഴിവ് കുഞ്ഞിന് ആ സമയത്തുണ്ടോ കുഞ്ഞിനിപ്പോൾ ഒത്തിരി ഒരു കപക്കെട്ട് വന്നിരിക്കുന്ന സമയമാണോ ഇത്തിരി ജലദോഷമുള്ള സമയമാണോ എന്ന് നോക്കണം ആ സന്ദർഭങ്ങളിൽ പാൽ ഒഴിവാക്കുക എന്നുള്ളത് പല അച്ഛനും അവർ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് പലരും അതറിയാതെ തന്നെ പിന്നെയും പിന്നെയും കുഞ്ഞിനീ പാല് വലിയൊരു ഗ്ലാസ്സിലൊക്കെ നല്ലോണം പഞ്ചസാരയോ അല്ലെങ്കിൽ മറ്റ് ഹോർലിക്സോ ബൂസ്റ്റ് മുതലായ സാധനങ്ങളൊക്കെ കലക്കി കൊടുക്കുന്നത് വഴി കുട്ടികളുടെ ദഹനശക്തി പിന്നെയും കുറയാനും അവർക്ക് പിന്നെയും കപക്കെട്ട് കവക്കെട്ടിലേക്കും ജലദോഷത്തിലേക്കും പനിയിലേക്കൊക്കെ നയിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ദഹനം നോക്കി മാത്രം ആഹാരം നൽകാനായിട്ട് എല്ലാ അച്ഛനമ്മമാരും ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു കാര്യമാണ് രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ പലപ്പോഴും നല്ലതിന് എന്ന് കരുതി ചെയ്യുന്ന എന്നാൽ ദോഷകരമായിട്ട് ബാധിക്കുന്ന രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമതായി കുഞ്ഞിനെ ദോഷകരമായിട്ട് ബാധിക്കുന്ന എന്നാൽ നല്ലത് എന്ന് കരുതി നമ്മൾ ചെയ്യുന്നതാണ് അവർക്ക് നൽകുന്ന സ്ക്രീൻ ടൈം അതായത് അവർക്ക് ടിവിയോ മൊബൈലോ ലാപ്ടോപ്പോ ടാബ്ലറ്റോ നൽകി അതിലൂടെ അവർക്ക് നൽകുന്ന ആ ഒരു എൻ്റർടൈൻമെൻറ്റ് പലപ്പോഴും അവർക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നത് തന്നെയാണ് കുട്ടികൾക്ക് നമ്മൾ നല്ലത് എന്ന് കരുതി അല്ലെങ്കിൽ അവരെഡ്യൂക്കേഷനായിട്ടുള്ള ഒരു അല്ലേ കാണുന്നത് അല്ലെങ്കിൽ അവരൊരു ദോഷകരമല്ലാത്തൊരു ഗെയിമല്ലേ കാണി കാണുന്നത് അതിനിപ്പം എന്താ കുഴപ്പം അല്ലെങ്കിൽ പാട്ടല്ലേ കാണുന്നത് കാർട്ടൂൺ അല്ലല്ലോ ോ എന്നൊക്കെ കരുതി നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ നമ്മൾ സ്ക്രീൻ ടൈം കുഞ്ഞിന് നൽകുമ്പോൾ ഈ സ്ക്രീനിൽ എന്ത് കാണുന്നു എന്നുള്ളതിന് വലിയ പ്രസക്തിയില്ല സ്ക്രീൻ ടൈം ആണോ അത് കുഞ്ഞുങ്ങൾക്ക് അഡിക്റ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പിന്നീട് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് വരുമ്പം അവർക്ക് സ്വമേധയാ അത് സ്റ്റോപ്പ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇപ്പോൾ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആയതുകൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിലും പല വീടുകളിലും കുട്ടികളുടെ കയ്യിലായിരിക്കും ഫുൾ ടൈം ഫോൺ അതിനകത്ത് വരുന്നൊരു അപാകത എന്താണ് ഇവരെ ആ ഒരു ക്ലാസ്സിന് വേണ്ടി മാത്രമാണോ ഫോൺ ഉപയോഗിക്കുക അല്ല അല്ലെങ്കിൽ നോട്ട് എഴുതാൻ വേണ്ടി മാത്രമാണോ ഫോൺ ഉപയോഗിക്കുക അല്ല നോട്ട് എഴുതുന്നതിൻ്റെ ഇടയിലും ക്ലാസ്സിൻ്റെ ഇടയിലും പലപ്പോഴും കുട്ടികൾ ഫോൺ ദുരുപയോഗം ചെയ്യുന്നതും അവർ അതിനകത്ത് വേറെ കാര്യങ്ങളൊക്കെ കാണും കാര്യങ്ങളൊക്കെ ചെയ്യും വരുമ്പോൾ ഇവരുടെ സ്വഭാവത്തിൽ അതിൽ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കും സ്ക്രീൻ ടൈം കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മുൻപ് നമ്മൾ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണണം അങ്ങനെയുള്ള ഒരു സ്വഭാവം നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്വഭാവം ഒഴിവാക്കുകയും വേണം പലപ്പോഴും കുട്ടികൾക്ക് സ്ക്രീൻ ടൈം മൂലമുണ്ടാകുന്നതിലെ പ്രശ്നങ്ങൾ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ശ്രദ്ധക്കുറവ് വലിയൊരു പ്രശ്നമാണ് പഠനത്തിലുള്ള താല്പര്യമില്ലായ്മ വരുന്നത് അതിലും വലിയൊരു പ്രശ്നമാണ് കുട്ടികളുടെ ഒരു കോൺസെൻട്രേഷനെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് പഠനത്തിൽ അവർ അമിതമായിട്ട് സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്ന കുട്ടികൾ പിന്നോക്കം പോകുന്നത് കുട്ടികളിൽ ക്ഷമ കുറവ് അക്രമാസക്തത എന്നിവയൊക്കെയും സ്ക്രീൻ ടൈമിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളാണ് അവിടെയൊക്കെയും ആ ഒരു കാര്യം ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഒരു അഡിക്ഷൻ കുഞ്ഞിലേക്ക് വരാതെ ഒഴിവാക്കേണ്ടത് എന്നുള്ളത് പാ പാരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസിബിലിറ്റിയാണ് അവിടെ കുട്ടികൾക്കൊരു ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വമേധയാ അതിൽ നിന്ന് പിന്മാറാൻ കുട്ടികൾക്ക് പിന്നീട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്രയും അഡ് ഇത്രയും അഡിക്റ്റീവായിട്ടുള്ളൊരു സാധനം ചെറിയ പ്രായത്തിലെ കുഞ്ഞുങ്ങൾക്ക് നൽകി ശീലിപ്പിക്കുന്നത് പാരൻസ് ഏത് വിധേനയും ഒഴിവാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത് സ്ക്രീൻ ടൈമാണ് ഇനി നാലാമതായും അവസാനത്തേതുമായിട്ടും കുട്ടികൾക്ക് നല്ലത് എന്ന് കരുതി പാരൻസ് ചെയ്യുന്നതും എന്നാൽ അതിന് ഭവിഷ്യത്തുകൾ ഒരു ഒരു രീതിയാണ് കുട്ടികളെ ഏറ്റവും ഉയർന്ന ഫീസുള്ള സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കുക എന്നുള്ളത് പല അച്ഛനമ്മമാരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ഏറ്റവും ഉയർന്ന ഫീസുള്ള ഏറ്റവും മുന്തിയ ഒരു സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികളെല്ലാവരും മിടുക്കരായിത്തീരും എന്നുള്ളത് അങ്ങനെ എത്രയും അവനവൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ നിന്നുകൂടി കഷ കണക്കിലെടുക്കാതെ വളരെയധികം കഷ്ടപ്പെട്ട് വളരെ ഉയർന്ന ഫീസുള്ള സ്കൂളുകളിൽ പഠിപ്പിച്ച് വളർത്ത് പഠിപ്പിക്കുന്ന ശ്രമിക്കുന്ന അച്ഛനമ്മമാരുണ്ട് അവരുടെ ധാരണ അത്രയും നല്ല സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ അത്രയും എടുക്കാനായി തീരാം എന്നുള്ളതാണ് പലപ്പോഴും ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണത് ഉദാഹരണത്തിന് കുഞ്ഞിന് ആ ഒരു സിലബസ് ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ പല സന്ദർഭങ്ങളിലും കുട്ടികൾക്ക് അത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസ് ചിലപ്പോൾ ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രാപ്തി ഉണ്ടാവില്ല അങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടി യോജിക്കുന്നത് ചിലപ്പോൾ സ്റ്റേറ്റ് സിലബസ് ആയിരിക്കും പക്ഷേ അതിനെക്കുറിച്ച് വേറെ അല്ലാത്ത പാരൻസ് എന്ത് ചെയ്യും അവരുടെ ഈ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സിലബസിൽ തന്നെ എൻ്റെ കുഞ്ഞു പഠിക്കട്ടെ അത്രയും നല്ല സ്കൂളിൽ തന്നെ എൻ്റെ കുട്ടി പഠിക്കട്ടെ എന്നുള്ള രീതിയാണ് എന്നാൽ കുട്ടിക്ക് ചിലപ്പോൾ ആ ചേരുന്നത് അതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമുള്ള കുറച്ചും കൂടി ഗ്രഹിക്കാനും ആ കുട്ടിക്ക് പെർഫോം ചെയ്യാനും എളുപ്പമുള്ള സ്റ്റേറ്റ് സിലബസ് ആയിരിക്കും അവിടെ എന്നാൽ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് പലപ്പോഴും പല പാരൻസും തയ്യാറാവില്ല കാരണം എന്താണ് അവരുടെ ഈഗോ തന്നെ എന്താണ് ഏറ്റവും മുന്തിയ സ്കൂളിൽ തന്നെ എൻ്റെ കുഞ്ഞു പഠിക്കുന്നു എൻ്റെ മറ്റു ബന്ധുക്കൾ പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെ എൻ്റെ കുട്ടിയും പോകണം എന്നുള്ള ഒരു ഈഗോ ആണ് പലപ്പോഴും പാരൻസിനെ അതിന് നിർബന്ധികൾ നിർബന്ധിക്കുന്നത് ഇനി ഇതുപോലെയുള്ള പല സന്ദർഭങ്ങളിലും പഠനം മാത്രമല്ല കുഞ്ഞിൻ്റെ സ്വഭാവ രീതികളിലെയും ചിലപ്പോൾ ചില സ്കൂളുകളിലെ ഇടപെടലുകൾ ബുദ്ധിമുട്ടിലുണ്ടാക്കാറുണ്ട് അതായത് ടീച്ചർമാരുടെ ഭാഗത്തു നിന്നുള്ള നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ടീച്ചർമാരുടെ ഭാഗത്തു നിന്നുള്ള കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ കുട്ടികളെ ബാധിക്കുന്ന സമയത്ത് അത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് തന്നെ വീണ്ടും അതേ ഒരു സ്കൂളിൽ തന്നെ വിടാനായിട്ട് പല രക്ഷിതാക്കളും പ്രേരിപ്പിക്കപ്പെടാറുണ്ട് പക്ഷേ ഈ ഒരു കാര്യം കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ അവരുടെ ഒരു വ്യക്തിത്വത്തിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അവരെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് അവിടെ അവർക്ക് വേണ്ടത് സ്നേഹത്തോടു കൂടിയും കരുതലോടുകൂടിയും അവർക്ക് സാധിക്കുന്ന രീതിയിൽ അവർക്ക് പാഠഭാഗങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്കൂളോ സ്കൂളിൻ്റെ ഒരന്തരീക്ഷവും ആയിരിക്കും പലപ്പോഴും അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലാതെ എത്ര ഫീസ് കൊടുക്കുന്നു എന്നുള്ളതിലല്ല അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള നാല് കാര്യങ്ങളും പല സന്ദർഭങ്ങളും അറിയാതെ തന്നെ നമ്മൾ നമ്മുടെ കുട്ടികളോട് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാൽ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുന്നതുമാണ് ഈ നാല് കാര്യങ്ങൾ ഓർത്ത് അവ ഒഴിവാക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം